ഹായ് നമസ്കാരം, ഞാൻ സൗപർണിക സുഭാഷ്. ടോക്സ് ലെറ്റ് മീ ടോക്ക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ പല ചാനലുകളിലൂടെയും പറയാറുള്ളതാണ്. പക്ഷേ ഞാൻ ആരായിരുന്നു, കുഞ്ഞിലേ മുതൽ എങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്, അങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ ഒരു ചാനലിലും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ലെറ്റ്സ് ടോക്ക് മീ ടോക്കിലൂടെ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ ജനിച്ചത് കോട്ടയത്താണ്. അമ്മയുടെ വീട് കോട്ടയമാണ്, അച്ഛൻ്റെ വീട് കൊല്ലമാണ്. കോട്ടയം കൊല്ലം ഇങ്ങനെ മാറി മാറിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പിന്നെ കോട്ടയത്താണെങ്കിൽ രണ്ടിൽ കൊല്ലം, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനൊരു നാലാം ക്ലാസ് വരെ പിന്നെ കോട്ടയം കൊല്ലം ഇങ്ങനെ മാറി പഠിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞാനത് അഞ്ചാം ക്ലാസ് തൊട്ട് പിന്നെ അങ്ങ് സ്ഥിരമായിട്ട് കൊല്ലത്ത് തന്നെയാണ് പഠിച്ചത്. അവിടെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കലാജീവിതം തുടങ്ങുന്നത്. അവിടെയുള്ള എൻ്റെ ടീച്ചേഴ്സാണ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ചും എൻ്റെ സുജാത ടീച്ചർ, ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറായിരുന്നു സുജാത ടീച്ചർ. ടീച്ചറാണ് ആദ്യമായിട്ട് ഒരു ഞാൻ പാട്ടൊക്കെ പാടുമായിരുന്നു, എന്നുവെച്ചാൽ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യം സ്കൂളിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടുമ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇനി കോമ്പറ്റീഷൻ വരികയാണ്, അപ്പോൾ നീ എന്തായാലും ഒരു കവിത ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉറങ്ങി കിടക്കുന്നു നിശ്ചലം എന്നുള്ള കവിത എന്നെ കൊണ്ട് പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചു ടീച്ചർ. ആദ്യം ക്ലാസ്സിൽ വന്നപ്പോൾ അത് എനിക്ക് പാടി കേൾപ്പിച്ചു തന്നു. ടീച്ചർ പാടിത്തീരുന്നത് വരെ ഞാൻ ടീച്ചറിൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പാടി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുന്ന കണ്ടപ്പോൾ ടീച്ചർ അന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ പാടും, എനിക്കത് നീ ഇത് പാടി നീ ഒന്നാം സ്ഥാനം വാങ്ങും, എനിക്കത് ഉറപ്പാണെന്ന് തോന്നി. അപ്പോൾ സത്യം, അപ്പോൾ ഞാൻ എനിക്ക് പാടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എന്നാലും ഞാൻ അത് പഠിച്ചു പാടി. പക്ഷേ സത്യം, ടീച്ചറിൻ്റെ വാക്കുകൾ സത്യമായി, എനിക്ക് അതിന് ഒന്നാം സ്ഥാനം കിട്ടുകയും ചെയ്തു. പിന്നെ ആ കലോത്സവം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പാട്ടും ഡാൻസും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എല്ലാ പ്രോഗ്രാമുകൾക്കും കയറി ഇങ്ങോട്ട് പേര് കൊടുക്കും. ഇപ്പം കഥാരഥനാണെങ്കിൽ പോലും, പിന്നെ ലളിതഗാനം, പദ്യപാരായണം, പിന്നെ ഇത് സിനിമാറ്റിക് ഡാൻസ് ആണെങ്കിലും, ഒപ്പന, തിരുവാതിരൊന്നും വേണ്ട, എനിക്ക് താല്പര്യമുള്ള എനിക്ക് കാണുമ്പോൾ എല്ലാത്തിനും അങ്ങ് ചേരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ പക്ഷെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഞാൻ എല്ലാ പ്രോഗ്രാമുകൾക്കും അത്യാവശ്യം ചേരാൻ, പക്ഷെ വീട്ടിലങ്ങനെ സപ്പോർട്ടൊന്നും അങ്ങനെ ആയിട്ട് തരത്തില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചാൽ മതി, അവരും കലാകാരായതുകൊണ്ട് ഞാനങ്ങനെ കലയിലോട്ട് പോകണ്ട, എൻ്റെ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോയാൽ മതി എന്നായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ താല്പര്യം. പക്ഷേ എൻ്റെ അപ്പച്ചി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നിട്ടായിരുന്നു ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ അപ്പച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു. വാസന്തി എന്നാണ് അപ്പച്ചിയുടെ പേര്. അപ്പോൾ അപ്പച്ചിയുടെ സപ്പോർട്ടും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ എന്നാൽ പിന്നെ ഒന്ന് നോക്കിക്കളയാമെന്നായി. അങ്ങനെ സുജാത ടീച്ചറെ അടുത്ത് പറഞ്ഞു, നീ നാളെ നാടോടി നൃത്തത്തിൻ്റെ മത്സരമുണ്ട്, നീ എന്നാൽ പിന്നെ അതിൽ ചേർന്നു. ഞാൻ പേര് കൊടുത്തു, പക്ഷേ എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ടീച്ചറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ടീച്ചർ പറഞ്ഞത്, എന്നാൽ ശരി, ഞാൻ ഇവിടെ അടുത്തൊരു ടീച്ചറുണ്ട്, ഞാനൊരു അവിടെ ചെന്ന് പഠിപ്പിക്കാം, അപ്പോൾ നീ നാളെ ഉച്ചയ്ക്ക് ശേഷം എങ്ങോട്ടായിരുന്നു അപ്പോൾ മത്സരം, അപ്പോൾ നീ എന്തായാലും പഠിച്ചിട്ട് അത് പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചർ തന്നെ അവിടെ ഒരു തൊട്ടടുത്തുള്ള ഒരു ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു നാടോടി നൃത്തം, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാട്ടോ ഒന്ന്, അപ്പോൾ ഒരു നാടോടി നൃത്തം, അടയും വടയും വിറ്റ് നടക്കണ ചെല്ലപ്പാത്തുമ്മ എന്നുള്ള പാട്ടൊക്കെയുള്ള ഒരു നാടോടി നൃത്തം എന്നെ കൊണ്ട് അന്ന് പഠിപ്പിച്ചു. അന്ന് ആ ഒരു ആവേശത്തിൻ്റെ രാത്രിയൊക്കെ ഫുള്ള് പഠിച്ച് ഞാനതങ്ങ് ചെയ്തു, അതിനും പ്രൈസൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ എനിക്കങ്ങ് ഒരു ക്രേസായി, ഭയങ്കര ആഗ്രഹങ്ങളായി. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും നാടക ഫീൽഡിലായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഇവരുടെ നാടകങ്ങളൊക്കെ കുഞ്ഞിലേ തൊട്ട് കണ്ട് കണ്ട് ഞാനും എനിക്ക് ഇങ്ങനെ അഭിനയത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ പല നാടകങ്ങളും, പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ നാടകമൊക്കെ പോയി കാണുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് ചെറിയ ചെറിയ സ്വന്തമായിട്ടൊക്കെ നാടകമൊക്കെ എഴുതാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്നിട്ട് അത് കുട്ടികളെ കൊണ്ടുവന്ന് ചെയ്യിച്ച്, ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് ചെയ്യിച്ച് ഞാൻ അതിനുമൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അച്ഛനും അമ്മയൊക്കെ, അച്ഛനൊക്കെ വന്നിരുന്നു എന്നടുത്ത് പറയാതെ വന്നിരുന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ അത് മുന്നോട്ട് പോയി. പിന്നെ ഞാൻ ടെൻത്തിലായപ്പോഴത്തേക്കിനും വെഞ്ഞാറമ്മൂട് ഇങ്ങോട്ട് താമസം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ടെൻത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മൂവിയിലേക്ക് ചാൻസ് കിട്ടുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ. അന്ന് തുളസീദാസ് സാറിൻ്റെ പിന്നെ ഖജദേവ്യാനി എന്നുള്ള സൂര്യയിലൊരു സീരിയലൊരു ചെറിയ ക്യാരക്ടർ, സുദീനി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ ഫ്രണ്ട് വഴി സുരേഷ് ചേട്ടൻ വഴി വന്നതാണ്.
അതിനുശേഷം പിന്നെ ടെൻത്തിൽ വെച്ചിട്ട് തുളസിദാസ് സാറിന്റെ അവൻ ചാണ്ടിയുടെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് എൻ്റെ ഒരു അഭിനയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം തന്മാത്ര എന്നുള്ള മൂവി ചെയ്തു, അതിനും ചെറിയൊരു ക്യാരക്ടറായിരുന്നു. പിന്നീട് അതിൽ നിന്ന് അതിൻ്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടി വഴിയാണ് എനിക്ക് പിന്നെ സീരിയലിലേക്ക് അവസരം കിട്ടുന്നത്. പൊന്നൂഞ്ഞാൽ എന്നുള്ള ഏഷ്യാനെറ്റിലെ സീരിയലിൽ നായികയായിട്ട് എനിക്ക് അവസരം കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ രഞ്ജിത്ത് ഏട്ടൻ ഈ പൊന്നൂഞ്ഞാൽ എന്നുള്ള സീരിയലിലേക്ക് പുതുമുഖത്തെ തേടുന്നു, നായികയെ തേടുന്നു എന്നുള്ള ഇത് വന്നപ്പോൾ രഞ്ജിത്ത് ഏട്ടൻ അത് പിന്നെ അജി മേഡയിൽ എന്ന് പറഞ്ഞിട്ട് കൺട്രോളറുണ്ട്, അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ഞാൻ അഭിനയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ 10, 70, 75 സീരിയലായി, ഇപ്പോൾ 15 ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഇടയ്ക്കൊക്കെ സിനിമയിലൊക്കെ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നായികയായിട്ട് ഭഗവതിപുരം എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 1971 ബിയോണ്ട് ബോർഡേഴ്സും പിന്നെ ചിക്കൻ കോക്കാച്ചി അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തത്. 1971 ലാലേട്ടൻ്റെ ചിത്രമാണ്, മേജർ രവി സാറിൻ്റെ. അതിൽ നല്ല അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നീട് അത്യാവശ്യം അതിനിടയ്ക്ക് തന്നെ ഇപ്പം ഒരുപാട് സീരിയലിൽ തന്നെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പിന്നെ പൊന്നുഞ്ഞാലിന് ശേഷം പിന്നെ മന്ത്രകോടി, മിന്നുകെട്ട്, കായംകുളം കൊച്ചുണ്ണി, അത് കഴിഞ്ഞിട്ട് എൻ്റെ മാനസപുത്രി, അങ്ങനെ ഒരുപാട് ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാകാനും ഇപ്പം എനിക്ക് സാധിച്ചു. ഇപ്പോൾ സത്യ എന്ന പെൺകുട്ടിയും പിന്നെ സീതാ കല്യാണവുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഡബിൾ റോളാണ് സീതാ കല്യാണത്തിൽ. അപ്പോൾ അതിൽ രൂപശ്രീ ചേച്ചീൻ്റെ ചെറുപ്പകാലവും പിന്നെ മകളായിട്ടുമുള്ള ക്യാരക്ടറും ചെയ്യാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് രൂപചേച്ചിയുടെ ചെറുപ്പകാലം ചെയ്യുന്നതെങ്കിൽ മകളായിട്ടുള്ളത് കുറച്ചൊരു മെൻ്റലി പ്രശ്നമുള്ളൊരു കുട്ടിയായിട്ടാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ക്യാരക്ടർ തന്നെയാണ്. ഒരുപാട് ഓവറായിട്ട് ചെയ്താൽ പോലും ചിലപ്പം അത് കൈവിട്ടു പോവാം. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് നന്നാക്കാൻ വേണ്ടി. എങ്ങനെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുത്തിരിക്കുന്നത്, മാക്സിമം ചില കാണുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ടെൻഷനാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് പ്രേക്ഷകരെ അത് ഏറ്റെടുക്കുക എന്നുള്ളൊരു ടെൻഷനുണ്ട്. അഭിനയ ജീവിതത്തിൽ ഏകദേശം ഇപ്പോൾ ഒരു 15 പിന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞുനോക്കിയ ഒരു 70, 75 സീരിയലുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സീരിയലുകളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പം സീരിയലിൽ ഇപ്പം ഇത്രയും സീരിയലുകൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആദ്യം പൊന്നുഞ്ഞാലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതിൽ സ്വപ്ന എന്നുള്ള ഒരു ഡോക്ടറുടെ ക്യാരക്ടറായിരുന്നു. അതിൽ രണ്ട് ഹീറോയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒന്ന് പൂർണിമ ചേച്ചിയും ഒന്ന് ഞാനുമായിരുന്നു. ഞാൻ പോസിറ്റീവ് ക്യാരക്ടറും പൂർണിമ ചേച്ചിയും നെഗറ്റീവ് ക്യാരക്ടറുമായിരുന്നു അതിൽ. അപ്പം അതിനുശേഷം പിന്നെ മന്ത്രകോടി എന്നുള്ള സീരിയൽ ചെയ്തു, അതും ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു. അതിൽ AM നസീർ സാറിൻ്റെ സീരിയലായിരുന്നു. അപ്പോൾ അതിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. പിന്നെ അങ്ങനെയാണ് ആദ്യം ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് മന്ത്രകോടിയിലാണ്. പിന്നെ അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് ചെയ്തത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാടായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്നുകെട്ടിലെ മീര എന്നുള്ള 5 ഒരാളായിട്ടുള്ള ക്യാരക്ടർ, പിന്നെ കായംകുളം കൊച്ചുണ്ണിയിലെ വാവച്ചി, കൊച്ചുണ്ണിയുടെ സിസ്റ്ററായിട്ടുള്ള വാവച്ചി, അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ്. എനിക്ക് ഒരുപാട് പിന്നെ ആൾക്കാരുടെ നിന്ന് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ മാനസപുത്രിയിലെ ദീപ എന്നുള്ള ക്യാരക്ടറിനാണ്. അതൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അത് നായിക പിന്നെ ഗ്ലോറി എന്നുള്ള ക്യാരക്ടറുമായിട്ട് ചേർന്നിട്ട് നായിക ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പം അതിന് പുറത്തുനിന്ന് ആളുകൾ ഒരുപാട് വഴക്ക് പറയുകയും തല്ലുവരെ കിട്ടുന്ന ഒരുപാട് അവസരങ്ങൾ ആ ക്യാരക്ടറിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇളം തെന്നൽ പോലെയുള്ള മീനാക്ഷി എന്നുള്ള ക്യാരക്ടറാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പാവം ക്യാരക്ടറും എന്താ പറയുക, പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുടെ ഒരുപാട് ഇഷ്ടത്തിന് കഥാപാത്രമായ എന്താ ഇഷ്ടകഥാപാത്രം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു മീനാക്ഷി. അപ്പം അത് വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പോഴും പലരും മീനാക്ഷി, ദീപ, അങ്ങനെ പല പേരുകൾ ആ ഈ രണ്ട് പേരുകളും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ള ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ചില കഥാപാത്രങ്ങൾ ആളുകൾ മറക്കത്തില്ല,
അത് ഇപ്പം സൗപർണിക എന്നുള്ള എൻ്റെ പേരിലേക്കാൾ കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് ദീപാ ദീപാ തന്നെ വിളിക്കുന്നതാണ്. പിന്നീട് അതിനുശേഷം പിന്നെ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ബാലാമണി, ബാലഗണപതി ഇത് രണ്ടിലെയും കഥാപാത്രങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് വളരെ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഭഗവതിപുരം എന്നുള്ള മൂവിയിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ ശക്തമായിട്ടൊരു ക്യാരക്ടറായിരുന്നു കവിത എന്നുള്ളത്. പിന്നെ റിയാലിറ്റി ഷോസ്, ഞങ്ങളുടെ താരോത്സവം എന്ന് പറഞ്ഞിട്ട് സീരിയൽ ആർട്ടിസ്റ്റുകളുടെ തന്നെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അപ്പം അതിലൂടെ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ എന്നുള്ള ഒരു അംഗീകാരം ലഭിച്ചു. അത് വളരെ ലൈഫിനെ ഒരുപാട് എന്താ പറയുക ചേഞ്ച് ചെയ്ത ഒരു ഷോ ആയിരുന്നു. ഇപ്പം പാട്ട്, ഡാൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് എന്താ പറയുക നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു താരോത്സവത്തിലൂടെ. അപ്പം അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ 15 വർഷമായി ഫീൽഡിൽ നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വേണ്ടായിരുന്നു, സീരിയൽ വേണ്ടായിരുന്നു, എന്തെങ്കിലും ജോലി ചെയ്ത് അങ്ങനെ പോയാൽ മതിയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് ആസ്വദിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് അഭിനയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് പാട്ട് പാടുക എന്നുള്ളത്. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് കേട്ട് കേട്ട് പിന്നെ അത് പാടാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോസുകളൊന്നും, ഇപ്പം കൊറോണ വന്നതിന് ശേഷം സ്റ്റേജ് ഷോസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ലൈവ് സോങ്സ് ഒക്കെ പാടാനൊന്നും ഇപ്പം സാധിക്കുന്നില്ലല്ലോ. അപ്പം അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഷോസ് ഒക്കെ, ഇപ്പം ആൾക്കാർ വന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അഭിനയം ഒരിക്കലും ഞാൻ ഒരിക്കലും മടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പാട്ടും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ കൊറോണ കാലത്ത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ക്വാറന്റൈൻ വിചാരണ എന്നുള്ള പേരിലാണ് ചെയ്തത്. അത് ശരിക്കും ഞാൻ കോഴിക്കോട്, എൻ്റെ സിസ്റ്റർ ട്രിവാൻഡ്രത്ത്, എൻ്റെ മാമൻ്റെ മക്കൾ അവർ കോട്ടയത്തൊക്കെ ഇരുന്ന് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിൻ്റെ ഒരു ത്രെഡ് തന്നത് എൻ്റെ മാമൻ്റെ മോനാണ്, വിശ്വാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ആ ത്രെഡിനെ ഞാനത് ഡെവലപ്പ് ചെയ്തു, ഡയലോഗ്സ് ഞാൻ തന്നെ എഴുതി, പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സത്യം പറഞ്ഞാൽ ആൾക്കാർ കണ്ടത് അഭിപ്രായം പറയണം അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഫാമിലി ഗ്രൂപ്പിൽ മാത്രം ഒന്ന് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പം ഗ്രീൻ മാറ്റിലൊക്കെ ഒന്ന് സാരിയൊക്കെ വലിച്ചു കെട്ടി അങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്. ഒരു കോടതി ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പം അത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേന് എന്നാൽ പിന്നെ ശരി നമുക്കത് ഗ്രീൻ മാറ്റാക്കി, അല്ലെങ്കിൽ അപ്പോൾ അവിടെ കുട്ടികളാണെങ്കിൽ അവർ സാരിയൊക്കെ ഇങ്ങനെ ആക്കിയ, ചിലർ പിന്നെ ടാർപ്പാളിലൊക്കെ വലിച്ചു കെട്ടി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് വീഡിയോ കുട്ടികളെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി നമുക്ക് എന്തായാലും ഇത് നമുക്ക് യൂട്യൂബിലിടണം, ചേച്ചി ഇതെന്തായാലും ഇടണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്നാൽ നോക്കിക്കളയാം എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ച് നമുക്കിത് പുറത്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ശരി ഇട്ടേക്കാം എന്ന് കരുതി. പക്ഷെ അതിന് അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടി. പിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ, ഇൻസിഡൻറ്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസ് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു 10 വർഷം മുന്നേ ഉള്ളൊരു സംഭവമാണ്. ഞങ്ങൾ ഒരു ആ ഒരു ഓണക്കാലത്ത് ഡൽഹിയിലൊരു ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനുണ്ട്, ഫസലൊക്കെ ഉണ്ട്, കിഷോറേട്ടൻ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അവിടെ ഷോയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങളന്ന് അവിടെ ഒരുപാട് ഷോസ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ അന്ന് പാട്ട്, ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഷോ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോ എല്ലാം കഴിഞ്ഞൊരു 10-12 മണിയൊക്കെ ആയി. അപ്പം ഫോൺ എടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഒരു 100 മിസ് കോളിൽ കൂടുതലായിട്ട് കിടക്കുന്നു, എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വന്ന് കിടക്കുന്നു. അപ്പോൾ എന്താ സംഭവം, ഇത്ര കോളുകളൊക്കെ ഇതിനിടയ്ക്ക് എന്താ വരുന്നതെന്ന് അറിയത്തില്ല. കാരണം അച്ഛൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉള്ളത്, എനിക്ക് തോന്നുന്നു ഫോൺ സൈലൻറ്റിലായിരുന്നിരിക്കും ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓഫ് ചെയ്ത് ഒന്നെങ്കിൽ സൈലൻ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ സ്പീക്കറിൻ്റെ മുന്നിലായത് കൊണ്ട് കേൾക്കാത്തതായിരിക്കാം. അപ്പം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് വിളിച്ചിരിക്കുന്ന മുഴുവനും വീട്ടിൽ നിന്നും പിന്നെ റിലേറ്റീവ്സൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ആ സംഭവം അറിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട്
അടുത്ത് ഒരു ഒരു 15 കിലോമീറ്ററിന് അടുത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അന്നാ സമയത്ത് നോയിഡയിലൊക്കെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ സമയമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം വീട്ടിൽ നിന്ന് ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ വീട്ടുകാരാകെ കൂടി പ്രശ്നമായ അമ്മ ബോധം കെട്ടൊക്കെ വീണ് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലായി. ഈ സമയം സംഭവമൊന്നും നമ്മളറിയുന്നില്ല, വളരെ കൂളായിട്ട് അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായിട്ട് അമ്മ ഐ സിയുവിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടെ നാട്ടിലും അവിടെ ഞങ്ങൾക്ക് ടെൻഷനായിപ്പോയി. അമ്മയും അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അപ്പോൾ അറിയാൻ പറ്റുന്നില്ല, തിരിച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, എന്നാലും ഇനി അടുത്ത ബോംബ് സ്ഫോടനം എപ്പോഴാണ് ഉണ്ടാവുക, ഇനി അവിടെ എന്തൊക്കെയോ അറ്റാക്ക് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ച ഒരു സമയമായിരുന്നു അത്. അപ്പം അങ്ങനെ ഒരു ഷോയ്ക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം, ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, നമുക്കത് ഫീൽ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 വർഷം മുമ്പ് പിന്നെ എറണാകുളത്ത് ഞങ്ങൾ അവിടെ ന്യൂക്ലിയസ് മോളിൽ ഞാനും ഹസ്ബൻഡും കൂടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പാവാട എന്നുള്ള മൂവിയായിരുന്നു കാണാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പം മോളിൽ നിന്ന് ഇത് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ മൂവി തുടങ്ങിയിട്ട്. ആ സമയത്ത് ഭയങ്കര ഒരു ഷേക്കിംഗ് ഉണ്ടായി. അപ്പോൾ വിചാരിച്ച് ദൈവം ഇതെന്താ, ഇത് എന്തെങ്കിലും ഭൂമിയിലേക്കോ ആണോ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളൊന്ന് ജെർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണീറ്റിട്ട് അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ സീറ്റിൽ നിന്ന് എണീക്കണോ വേണ്ടയോ ഒന്നൊന്നും അറിയാൻ വയ്യാതെ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് സീലിങ്ങിൻ്റെ ആ പോർഷൻ എന്തോ ഇങ്ങനെ ഒന്ന് താഴോട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോഴേക്കും തീർന്നു, ഇന്നിപ്പോൾ ഇതെല്ലാം കൂടെ തകർന്നടിച്ച് വീഴാൻ പോവാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്തെന്ന് അറിയാം, ഒന്ന് ആ ഒരു നിമിഷം പെട്ടെന്ന് എന്നെ കൈ പിടിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഞങ്ങളൊരു പകുതിക്ക് ഇരുന്നത് പക്ഷേ ഏറ്റവും ബാക്കിൽ ഇരുന്ന ആളുകളൊക്കെ അതിന് മുമ്പ് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാൾ എണീക്കാൻ കാത്തു നിന്ന പോലെ എല്ലാവരും ഭയങ്കര പാനിക്കായിട്ട് ഓടുകയാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ലിഫ്റ്റിൽ കയറണ്ട, നമുക്ക് സ്റ്റെപ്പ് വഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഷൂട്ടിനിടയ്ക്ക് ഒന്ന് വീണിട്ട് എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഓട്ടമൊക്കെ വളരെ കുറഞ്ഞ് ഓടുന്നു, പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല വളരെ പെട്ടെന്ന് 4 നിലയും താഴെ സൂപ്പർ ഫാസ്റ്റായിട്ട് എത്തി. അപ്പോൾ ഈ വരുന്ന വഴിയെല്ലാം അവിടെ അതിൻ്റെ ചില്ലൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പം ഈ അടുത്ത കുലുക്കം വരുന്നതിന് മുമ്പ് താഴെ എത്തണം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഓടുന്നത്. ഓടി താഴോട്ടെത്തി ഞാനിങ്ങനെ ഭയങ്കര സ്റ്റക്കായി നിന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളിക്കാലും പുള്ളിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കാറുകളാണ്, അവൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഇപ്പം കാറ് എന്തെങ്കിലും വന്ന ഉടനെ അതിൻ്റെ റിവ്യൂ നോക്കുക, കാര്യങ്ങൾ നോക്കുക, അതിനെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ അടുത്ത് പറയും, ഞാൻ വേഗം പോയി കാർ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടും. ഞാനൊരു നിമിഷം പറയുന്നതിന് മുമ്പ് പുള്ളി അവിടേക്ക് ചെന്ന്, ഞാൻ ഒരു ദൈവമേ ആ സമയത്ത് അവിടെ എങ്ങനെയും അടുത്ത അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തായി പോയില്ലേ, ഇതൊന്നും പുള്ളിക്ക് നോക്കേണ്ട കാര്യമില്ല, പുള്ളി വേഗം പോയി വണ്ടി എടുത്തിട്ട് വരാനായിട്ട് ഓടുകയാണ്. ഞാൻ കുറച്ച് എന്നിട്ട് ഞാൻ അവിടെ എല്ലാം എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അന്ന് അവിടെ പിന്നെ പടക്കശാലയ്ക്ക് എന്തോ തീ പിടിക്കുന്ന അല്ല, അന്ന് ഒരു പടക്കശാലയ്ക്ക് സ്ഫോടനം ഉണ്ടായ ഒരു ഇതായിരുന്നല്ലോ മരടിൽ. അപ്പം അത്രയും ഒരു പ്രകമ്പനം ആ ഒരു പോർഷനിൽ ഉണ്ടായതാണ്, അത് വല്ലാതെ ഭൂകമ്പമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ടെൻഷനും ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. അത് രണ്ടുമാണ് മനസ്സ് പെട്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഓടി വരുന്ന രണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. പിന്നെ ഒരുപാട് ഇപ്പോൾ അവാർഡുകൾ, ഇപ്പം അഭിനയിച്ച കഥാപാത്രങ്ങൾക്ക് അവാർഡുകളൊക്കെ കിട്ടിയത് വലിയ സന്തോഷമാണ്. ഇപ്പം എനിക്കും ഹസ്ബൻഡിനും പ്രേം നസീർ അവാർഡ് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരേ സമയത്ത്, അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ മില്ലലെ അവാർഡ്സ്, JC ഡാനിയൽ അവാർഡ് അതൊക്കെ കിട്ടിയത് ലൈഫിൽ വളരെ എന്താ പറയുക, ചെയ്ത കഥാപാത്രങ്ങൾക്ക് അങ്ങനത്തെ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങളാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മളെ തിരിച്ചറിയുക, പുറത്തിറങ്ങുമ്പോൾ നമ്മളെ തിരിച്ചറിയുക, നമ്മുടെ കഥാപാത്രങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് എന്താ പറയുക, ഭാഗ്യം കിട്ടുന്ന നിമിഷങ്ങൾ തന്നെയാണ്. അത് ഒരുപാട് എന്താ പറയുക, ലഭിക്കുന്നതിലും ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ ഈ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞത്. ഈ 15 വർഷമായിട്ട് എന്നെ ഈ ഫീൽഡിൽ പിടിച്ചു നിർത്തുന്ന നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.